നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആയതോടെ ഇറാനും സിറിയയ്ക്കും പാലസ്തീനും ലബനാനും കഷ്ടകാലം തുടങ്ങുകയാണെന്ന മുന്നറിയിപ്പാണ് ലഭിക്കുന്നത്. ഹമാസും ഹിസ്ബുള്ളയും മാത്രമല്ല ഭീകര സംഘടനകളായ ഇസ്ലാമിക് സ്റ്റേറ്റും ബൊക്കോ ഹറാമും അൽ ഖ്വയ്ദയും ഒക്കെ തീരും. അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ ഭീഷണിയായിരിക്കുന്ന തീവ്രവാദി സംഘടനകളെ ഒന്നൊന്നായി തീർക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടന്നുവരുന്ന പോരാട്ടത്തിൽ ഇസ്രായേലിനൊപ്പം ട്രംപും യുദ്ധത്തിന്റെ മുൻനിരയിൽ അണിനിരക്കും. ഇനി ഏത് നിമിഷവും ഇറാന് നേരെ ഇസ്രായേലിന്റെ മിന്നൽ ആക്രമണം ഉറപ്പാണ്. കമല ഹാരിസ് അധികാരത്തിൽ വന്നാൽ ഇസ്ലാമിക ശക്തികൾക്ക് നേട്ടമാണെന്നും ട്രംപ് മുസ്ലിം വിരുദ്ധനാണെന്നും വിവിധ ഇസ്ലാമിക രാജ്യങ്ങൾ പ്രസ്താവന ഇറക്കിയത് അവസാന നിമിഷത്തിൽ അമേരിക്കയിലെ യാഥാസ്ഥിത ക്രൈസ്തവരെ ഭയപ്പെടുത്തുകയും വേർപ്പിക്കുകയും ചെയ്തു. 2000 അമേരിക്കയിൽ അൽ ഖ്വയ്ദ നടത്തിയ ഭീകരാക്രമണം, അതിനുശേഷം അമേരിക്കയിലെ യാഥാസ്ഥിതിക ക്രൈസ്തവർ ഇത്തരത്തിലുള്ള തീവ്രവാദ ശക്തികളെ അപ്പാടെ വെറുക്കുകയാണ്. ട്രംപ് അവസാന നിമിഷത്തിൽ ഇത്ര വ്യക്തമായ മുൻതൂക്കത്തിൽ വിജയിക്കാൻ ഇടയായതും അമേരിക്കയിലെ ക്രൈസ്തവരുടെ തീവ്രവാദ വിരുദ്ധ വികാരമാണ്. ഇനി ഇസ്രായേലിനെ പരസ്യമായി പിന്തുണയ്ക്കുക മാത്രമല്ല ഇറാനെയും ലബനോനെയും പലസ്തീനെയും ചാമ്പലാക്കാൻ നെതന്യാഹുവിന് ട്രംപിന്റെ തുറന്ന പിന്തുണയും ഉണ്ടാകും. ഹമാസും ഹിസ്ബുള്ളയും ചാമ്പലാകാൻ മാസങ്ങൾ മാത്രമേ വേണ്ടി വരൂ എന്നത് തീർച്ച. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കമല ഹാരിസ് വിജയിക്കുമെന്നതായിരുന്നു ഇറാന്റെ പ്രതീക്ഷ. എന്നാൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതോടെ ഇറാൻ ആകെ അമ്പലാപ്പിലാണ്. മാത്രവുമല്ല കടുത്ത ഭീതിയിലും. അമേരിക്കൻ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിനു മുൻപേ റഷ്യൻ റോക്കറ്റിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് ഇറാൻ ഇന്നലെ ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നു. കൗസർ ഹുദൂദ് ഉപഗ്രഹങ്ങൾ വഹിച്ച് റഷ്യയുടെ സോയിസ് റോക്കറ്റ് വിദൂര കിഴക്കൻ റഷ്യയിലെ വോസ്റ്റോക്കിനി വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് കുതിച്ചുയർന്നത്. റഷ്യയുടെ 2 അയണോസ്ഫിയർ എം ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളും മറ്റു നിരവധി ചെറിയ ഉപഗ്രഹങ്ങളും റോക്കറ്റിലുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് ഇറാൻ ഇസ്രായേലിന് നൽകിയ മുന്നറിയിപ്പാണെന്നിരിക്കെ ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇസ്രായേൽ. കഴിഞ്ഞ വർഷം റഷ്യയിൽ നിർമ്മിച്ച ഇറാന്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹവും റഷ്യൻ റോക്കറ്റിലാണ് വിക്ഷേപിച്ചത്. ഇസ്രായേൽ ഇറാൻ ബന്ധം വഷളായിക്കൊണ്ടിരിക്കെ തന്ത്രപരമായ സഹകരണ കരാർ ഒപ്പുവയ്ക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ ഉടൻ റഷ്യ സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ ആവശ്യത്തിന് ഇറാൻ ഡ്രോണുകൾ നിർമ്മിച്ചു നൽകുന്നതായി പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിച്ചിരുന്നു. അതിനിടെ യുദ്ധം ശക്തിപ്പെടുത്തുന്നതിന് മുന്നോടിയായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് യോവ് ഗാലന്റിനെ പുറത്താക്കി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അപ്രതീക്ഷിതമായൊരു നീക്കം നടത്തിയിരുന്നു. യുദ്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ മാറ്റമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിലെ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആണ് ഇസ്രായേലിന്റെ പുതിയ പ്രതിരോധ മന്ത്രി. ഗാലന്റിന്റെ വിശ്വാസ്യതയ്ക്ക് വലിയ കോട്ടം തട്ടിയെന്നും യുദ്ധകാലത്ത് അദ്ദേഹത്തിന് നിരവധി വീഴ്ചകൾ സംഭവിച്ചുവെന്നും നെതന്യാഹു പറയുന്നു. ഗാസയിലും ലബനോനിലും യുദ്ധം കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് താനും ഗാലന്റും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്നും നെതന്യാഹു തുറന്നു പറയുകയും ചെയ്തു. ഇസ്രായേലിന്റെ യുദ്ധതന്ത്രങ്ങൾക്ക് വ്യക്തമായ ദിശയില്ലെന്നും ലക്ഷ്യങ്ങൾ പുതുക്കി നിശ്ചയിക്കണമെന്നും ഗാലന്റ് ആവശ്യപ്പെട്ടിരുന്നു. ഈ വിമർശനം നെതന്യാഹുവിന് ഉൾക്കൊള്ളാനായതുമില്ല. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കകൾ കത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇസ്രായേലിനുള്ള ഭീഷണികൾ വർദ്ധിക്കുകയാണ്. യുദ്ധ ലക്ഷ്യങ്ങൾക്ക് വേഗമില്ല. ഇത് ക്യാബിനറ്റ് തീരുമാനങ്ങൾ പാളുന്നതിന് കാരണമാകുമെന്നും ഗാലന്റ് കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അമേരിക്കൻ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴാണ് ലോകത്തെ അമ്പരിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ സർക്കാരിൽ നാടകീയമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ചെയ്ത സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞും ഇനി അധികാരത്തിൽ തുടരേണ്ടെന്നും 48 മണിക്കൂറിനുള്ളിൽ ഓഫീസ് വിട്ട് പുറത്തു പോകണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആവശ്യമുന്നയിച്ചു. ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഗാസ മുനമ്പിലാകെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 54 പേരാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത്. ഇതിൽ 33 പേരും കൊല്ലപ്പെട്ടത് വടക്കൻ ഗാസയിലാണ്. ഹമാസ് ഒളിച്ചു കഴിയുന്നതായി ഇസ്രായേൽ ആരോപിക്കുന്ന കമാൽ അദ്വാൻ ആശുപത്രി ലക്ഷ്യം വെച്ച് നിരന്തരമായ ആക്രമണവും തുടർന്നു. കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്ക് നടത്തിയ ആക്രമണത്തിൽ കുടിവെള്ള സംഭരണിയും വൈദ്യുതി ബന്ധവും തകർത്തിരുന്നു. ഇതോടെ ഗാസയിൽ ആകെ മരിച്ചവരുടെ എണ്ണം 43,391 ആയി ഉയർന്നു. 100,000+ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.